ഈ നൂറ്റാണ്ട് ചൈനയുടേത്. ചൈനയുടെ വിദേശകാര്യ സാമ്പത്തിക നയങ്ങൾ ലോകത്തെ നയിക്കും തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടുത്തി തൃശൂർ കേരളവർമ്മ കോളേജിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ച് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണവും ആരംഭിച്ചു. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയും ചൈനീസ് സർക്കാരിനെ പ്രകീർത്തിക്കുകയും ചെയ്യുന്ന തികച്ചും രാജ്യവിരുദ്ധമായ പരിപാടിയാണ് ഈ പ്രഭാഷണ പരമ്പര. അത് അക്കാദമിക് പരിപാടിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയത് എങ്ങനെയാണ് എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം പരിശോധിക്കുക. കേരളവർമ്മ കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗവും ചിന്താ പബ്ലിഷേഴ്സും ചേർന്നാണ് പ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കുന്നത്. എന്നാൽ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിലെ ഭൂരിപക്ഷം അധ്യാപകരും ഇതിന് എതിരാണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കോളേജ് പ്രിൻസിപ്പലും ആദ്യം പരിപാടിയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിൻ്റെ ഭർത്താവും CPM സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറിയുമായ എ വിജയരാഘവൻ ഈ പ്രിൻസിപ്പലിനെ നേരിട്ട് വിളിച്ച് പരിപാടികൾ നടത്തണമെന്ന് ശക്തമായി ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് അറിയുന്നത്. അതായത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി, മുൻപ് പിണറായി വിജയൻ ഇരുന്നിരുന്ന സീറ്റിൽ ഇരിക്കുന്ന മഹാൻ, അയാളാണ് ഇന്ത്യയെ അപമാനിക്കുന്നതിന് ചൈനയെ പ്രകീർത്തിക്കുന്നതിനും വേണ്ടി ഇത്തരമൊരു പ്രഭാഷണ പരമ്പര കേരളവർമ്മ കോളേജിൽ നടത്തണമെന്ന് നേരിട്ട് വിളിച്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് വാർത്ത. പരിപാടിക്ക് മുൻകൈയെടുത്ത പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം തലവൻ പല തവണ ചൈനയിൽ സന്ദർശനം നടത്തിയിട്ടുള്ള ആളാണ്. ഇയാൾക്ക് ചൈനയുമായി ഏത് തരത്തിലുള്ള ബന്ധമാണ് എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. ചൈനയിൽ നിന്നും എന്തെങ്കിലും തരത്തിൽ സാമ്പത്തിക സഹായം കൈപ്പറ്റിയാണോ ഇയാൾ ഈ പരിപാടിക്ക് നേതൃത്വം വഹിക്കുന്നത് എന്നും പരിശോധിക്കുന്നുണ്ട്. പ്രഭാഷണ പരമ്പര ഉടൻ നിർത്തിവെക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. CPM ചൈനയ്ക്ക് വേണ്ടി ചാരപ്പണി നടത്തുകയാണെന്ന് സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ ചൈനീസ് ഏജന്റാണെന്നും BJP ആരോപിക്കുന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പണം വാങ്ങി അവർക്ക് വേണ്ടി പ്രചാരവേല നടക്കുന്നത് ദേശദ്രോഹമാണ്. ചൈനയുടെ PR വർക്കാണ് യഥാർത്ഥ ചൈനയെ അറിയിക്കാൻ എന്ന പേരിൽ കേരളവർമ്മയിൽ നടക്കുന്നതെന്നും BJP ആരോപിച്ചു. മാനേജ്മെൻറ്റായ കൊച്ചിൻ ദേവസ്വം ബോർഡ് അറിയാതെയും ഡിപ്പാർട്ട്മെൻറ്റിലെ മുഴുവൻ അധ്യാപകരുടെയും എതിർപ്പ് വകവയ്ക്കാതെയും കോളേജിൽ ചൈനീസ് ചാരന്മാർ നടത്തുന്ന ഈ പ്രചാരവേല പ്രതിഷേധാർഹമാണ്. പരിപാടിയുടെ സംഘാടകൻ പ്രൊഫസർ പ്രമോദ് SFI നേതാവായിരുന്ന ആളാണ്. ചൈനയുടെ ഇന്ത്യ വിരുദ്ധ നിലപാടിൽ ഇന്ത്യ പ്രതിഷേധിക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിൽ ചൈനയുടെ പണം വാങ്ങി മുഖം മിനുക്കൽ നടത്തുന്നത്. CPM പിന്തുണയോടെ ചാരപ്രവർത്തനത്തെക്കുറിച്ച് കേന്ദ്ര ഏജൻസികളും സംസ്ഥാന സർക്കാരും അന്വേഷിക്കണം എന്നും ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. നമസ്കാരം.